എല്ലാ ബഹുമാനിയ പ്രേക്ഷകരെയും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ഈ പഠന പരമ്പരയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ അത്ഭുതത്തെപ്പറ്റിയാണ് നാം കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പഠന വിധേയമാക്കിയത്. കർത്താവ് താൻ ആയിരുന്ന സ്ഥാനത്ത് ഈ വാർത്ത കേട്ടപ്പോൾ ലാസർ അസുഖമായി കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ എങ്ങനെ പ്രതികരിച്ചു. അതിനുശേഷം കർത്താവ് യാത്ര ചെയ്ത് സഹോദരിമാർ ആയിരിക്കുന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനുശേഷം സംഭവിച്ച ചില കാര്യങ്ങൾ കൂടി നാം പഠന വിധേയമാക്കി. കർത്താവിൻ്റെ ഏറ്റവും മഹത്തായ ഞാൻ ആകുന്നു പ്രഖ്യാപനങ്ങളിൽ അഞ്ചാമത്തെ പ്രഖ്യാപനം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന അനുഗ്രഹീതമായ പ്രഖ്യാപനം മാർത്തയുടെ കാതുകളിൽ അലയടിച്ച് ഉയരുന്നു. ആ പ്രഖ്യാപനം എത്രയോ തലമുറകളായി എത്രയോ ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്നു. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എത്രയോ ഭവനങ്ങളിൽ ആ അനുഗ്രഹീത വാഗ്ദത്തം ഇന്നും അലയടിക്കുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. ഇതിൻ്റെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 33 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് എന്ന് നാം വായിക്കുന്നു. ഇവിടെ രണ്ട് കൂട്ടം ആളുകളുടെ കണ്ണുനീരിനെ പറ്റി നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന്, മറിയയുടെ കണ്ണുനീരാണ്. രണ്ട്, അവളെ അനുഗമിച്ചു വന്ന യഹൂദന്മാരുടെ കണ്ണുനീര്. ഇത് രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് വേർപാട് അനുഭവിക്കുന്ന ഭവനങ്ങളിൽ പ്രത്യേകമായി കരയുന്നതിന് ആളുകളെ ക്രമീകരിക്കാറുണ്ട്. അങ്ങനെയുള്ളവരുടെ ജോലിയാണ് ഈ കരയുക എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ മറിയ കരയുന്നത് കണ്ടിട്ട് അവളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചുകൊണ്ട് കരയുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള പലരുൾപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ കണ്ണുനീര് മറിയയുടെ കണ്ണുനീര്. ഈ രണ്ട് കണ്ണുനീരും രണ്ട് രീതിയിൽ കർത്താവിനെ സ്പർശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. ഉള്ളം നൊന്തു കലങ്ങി എന്ന് നാം വായിക്കുന്നുണ്ട്. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവ് വന്ന് കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. ഒന്ന്, കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങി. രണ്ട്, യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു എന്ന പദം, ആ വാക്യം നമുക്കറിയാം. ആ വാക്യം ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു വാക്യം കൂടിയാണത്. എന്താണ് ആശയം പങ്കുവയ്ക്കുന്നത്? ജീസസ് വെപ്റ്റ് എന്നുള്ളതിന് മുമ്പ് നാം കാണുന്നു അവൻ ഉള്ളം നൊന്ത് നുറുങ്ങി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണിത്? ഹി വാസ് ഡീപ്ലി മൂവ്ഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് വാസ് ട്രബിൾഡ് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥമാകുന്നത്? എന്താണ് ഈ കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങി, അല്ലെങ്കിൽ കർത്താവ് കണ്ണുനീർ വാർത്തു എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? നമ്മൾ പലപ്പോഴും പറയും കർത്താവ് അവരുടെ കണ്ണുനീര് കണ്ടിട്ട് അവരോട് സഹതാപം തോന്നിയിട്ട് കരഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് സഹതപിക്കുന്നവനാണ്. വേദനയുടെ ആഴവും നൊമ്പരത്തിൻ്റെ ആഴവും ഒക്കെ അറിയാവുന്നവനാണ്. നമ്മുടെ കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ വിട്ട് മാറിപ്പോകുന്ന ഒരു കർത്താവിനെ അല്ല നാം അനുഗമിക്കുന്നത്, സേവിക്കുന്നത്. കർത്താവിയുടെ കരയേണ്ട ആവശ്യകതയുണ്ടോ? കാരണം ആ കൂട്ടത്തിൽ കർത്താവിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ എല്ലാം കണ്ണുനീർ ആനന്ദമായിട്ട് മാറാനായിട്ട് പോവുകയാണ്. പിന്നെന്തിനാണ് കർത്താവ് കരഞ്ഞത്? നമുക്ക് ഈ 38 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഉള്ളം നൊന്ത് കല്ലറയ്ക്കൽ എത്താനായിട്ടുള്ള കാരണം ഈ 36-37 വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും. യേശു കരയുന്നത് കണ്ടപ്പോൾ, യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയുമ്പോൾ യേശു പൊട്ടിക്കരഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാന്തമായ നിലയിൽ കർത്താവ് കരയാനായിട്ടിടയായി എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അത് കണ്ടപ്പോൾ യഹൂദന്മാരെന്താ പറഞ്ഞു? കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടൻ്റെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇവനെയും മരിക്കാതാക്കുവാൻ കഴിയത്തില്ലേ കർത്താവിന്? അവിടെയും അവിശ്വാസത്തിൻ്റെ ശബ്ദം. കർത്താവിനെ അംഗീകരിക്കാൻ
താല്പര്യമില്ലാത്ത തയ്യാറാകാത്ത ഒരു കൂട്ടത്തിൻ്റെ ശബ്ദം, കർത്താവിനെ അവിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ശബ്ദം അവിടെ അലയടിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. പ്രിയമുള്ളവരെ, എന്താ ഈ കർത്താവ് ഈ ഡീപ്ലി മൂഡ് എന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ ശരിയായ അർത്ഥം ആങ്കർ അഥവാ കോപം, കർത്താവ് ഒരു ഇമോഷണൽ ഇൻഡിഗ്നേഷൻ എന്നാണ്. ഒരു വളരെ വൈകാരികമായ നിലയിൽ കർത്താവിന് ഒരു വല്ലാത്ത ഒരു വേദന തോന്നി. അത് ഇവരുടെ പുനരുത്ഥാനത്തിലുള്ള അവിശ്വാസം, കർത്താവിലുള്ള അവിശ്വാസം, കർത്താവിന് അനുഗ്രഹീതമായ പ്രഖ്യാപനമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഈ പ്രഖ്യാപനത്തിൽ ഇവർ അവിശ്വസിക്കുകയാണ്, അർത്ഥാൽ കർത്താവിനെ അവിശ്വസിക്കുകയാണ്. ഇത് കർത്താവിനെ വേദനിപ്പിച്ച, കർത്താവ് കരയാൻ കാരണമായ ഒരു കാരണമാണ്. കർത്താവിനെ മനസ്സിലാക്കിയ, കർത്താവിനെ വിശ്വസിച്ച ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്, കർത്താവിനെ വിശ്വസിക്കാത്ത വലിയൊരു കൂട്ടം ഇക്കൂട്ടത്തിലുണ്ട്, കർത്താവിൻ്റെ എത്രയോ അത്ഭുതങ്ങൾ കണ്ട ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്, അതിനെപ്പറ്റി കേട്ട ധാരാളം ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവരാരും കർത്താവിൻ്റെ ആ ശക്തിയിൽ ഈ നിമിഷങ്ങളിൽ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ളത് കർത്താവിനെ ഭാരപ്പെടുത്തിയ ഒരു കാര്യമായിരിക്കാം എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ കഴിയും. രണ്ട്, ഈ മരണത്തിൽ കർത്താവ് എന്തുകൊണ്ട് കണ്ണുനീർ വാർത്തു? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, മറിയ കരയുക. മറിയ കരയുന്നത് എന്തുകൊണ്ടാണ്? മറിയ കരയുന്നത് തൻ്റെ സഹോദരൻ്റെ വേർപാടിൻ്റെ വേദന താങ്ങാൻ കഴിയാതെയാണ്. എങ്ങനെയായി വേർപാട് ഈ ഭൂമിയിലുണ്ടായത്? പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയായി തീർന്നതിൻ്റെ മുഖാന്തരം, പാപം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും വിനാശകരമായ ഒരു അനുഭവമായി മരണം മാറിയതുകൊണ്ടാണ്. ഈ പാപത്തിൻ്റെ തീവ്രതയോർത്ത്, അത് മനുഷ്യ ജീവിതങ്ങളിൽ വരുത്തുന്ന ദുരന്തമോർത്ത് കർത്താവ് വേദനപ്പെടുകയാണ്, കർത്താവ് ഭാരപ്പെടുകയാണ്. പ്രിയ സ്നേഹിത, കർത്താവിൻ്റെ ഏറ്റവും വലിയ ഭാരം എന്നത് നമ്മുടെ ശാരീരിക ബലഹീനതകളോ നമ്മുടെ രോഗാവസ്ഥയോ ഒന്നുമല്ല. അതിനൊക്കെ അപ്പുറം കർത്താവിനെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന കാര്യം മനുഷ്യൻ്റെ പാപാവസ്ഥയാണ്, മനുഷ്യൻ്റെ അവിശ്വാസമാണ്. സ്നേഹിത, കർത്താവിനെ ഭാരപ്പെടുത്തുന്ന ഒരാളാണോ താങ്കൾ? താങ്കളെ ഓർത്ത് ഇന്ന് കർത്താവ് കരയുകയാണോ? കർത്താവ് വേദനിക്കുകയാണോ? എത്രയോ തവണ ദൈവസ്നേഹം താങ്കളെ മാടി വിളിച്ചിട്ടുണ്ട്. ദൈവകൃപയിലേക്ക് വരാൻ എത്രയോ തവണ എത്രയോ മാധ്യമങ്ങളിലൂടെ താങ്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട്. സ്നേഹിത, ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണോ? കർത്താവ് താങ്കളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട് കേട്ടോ. കർത്താവിൻ്റെ ഹൃദയം നൊന്ത് വേദനിക്കുന്നുണ്ട്, അവിടുന്ന് ഉള്ളം നൊന്ത് ഭാരപ്പെടുന്നുണ്ട്. കാരണം താങ്കളെ ഓർത്തിട്ടാ, താങ്കളുടെ അവിശ്വാസം ഓർത്തിട്ടാ, താങ്കളുടെ പാപാവസ്ഥ ഓർത്തിട്ടാ. ഈ പാപത്തിൽ തുടരുന്ന മനുഷ്യൻ എത്ര ഭയാനകമായ ഒരു നരകത്തിലേക്ക് ചെന്ന് പതിക്കുമെന്ന് ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. സ്നേഹിത, മടങ്ങി വരിക ദൈവസ്നേഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ക്രൂശിൻ്റെ ചുവട്ടിലേക്ക്. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, അങ്ങനെ കർത്താവ് ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവർ വളരെ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ നടുവിൽ കർത്താവ് ആ കല്ലറയുടെ വാതിൽക്കലെത്തുന്നു. അതൊരു ഗുഹയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് അവിടെ നിന്ന ആളുകളോട് പറഞ്ഞത് കല്ല് നീക്കുമെന്ന്. കർത്താവിന് ഈ കല്ല് നീക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. ഒരു നിമിഷം കൊണ്ട് ഈ കല്ല് മാറിപ്പോവും അല്ലേ. ദൂതന്മാർക്ക് വേണമെങ്കിൽ വന്ന് ഈ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട് കഴിയും. അതൊക്കെ കർത്താവിന് ചെയ്യാൻ കഴിയും. എന്നാൽ ദൂതന്മാർ ചെയ്യാനായിട്ടല്ല അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്, അവിടെ ഇരിക്കുന്ന ആളുകൾ. ഒരുപക്ഷെ തൻ്റെ ശിഷ്യന്മാരോടായിരിക്കാം കർത്താവ് പറഞ്ഞത്. അവർക്കും ഒരു പങ്ക്, ഈ അത്ഭുതത്തിൽ ഒരു പങ്ക്. പ്രിയ സ്നേഹിത, കർത്താവിൻ്റെ കൈകളിലെ ഒരു ഉപകരണമായി നാം മാറുമ്പോൾ നാമും കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ഒരു പങ്കാളിയായി മാറുന്നു. നമ്മിലൂടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. അതെത്ര വിലപ്പെട്ട ഒരു കാര്യമാണല്ലേ. കർത്താവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ, കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ, കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ, ദൈവസ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നാം കർത്താവിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. കല്ല് നീക്കുവിനെന്ന്
ഇന്നും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകല്ല, വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പല കല്ലുകളും ചുമക്കുന്നവരല്ലേ? അവിശ്വാസത്തിൻ്റെ കല്ല് അല്ലേ? ഇവരെ ചുമന്ന ഒരു കല്ലതായിരുന്നു. ഈ കല്ല് നീക്കാൻ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിലേക്കും കർത്താവ് ഒന്ന് വെളിച്ചം വീശുകയാണ്. കർത്താവ് അവരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ അവിശ്വാസത്തിൻ്റെ കല്ല് നീക്കിക്കളയുക, നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ കല്ല് നീക്കിക്കളയുക, നിങ്ങളുടെ ജീവിതത്തിലെ സംശയത്തിൻ്റെ കല്ല് നീക്കിക്കളയുക. സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കല്ലായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അറിയുന്ന ഒരു കർത്താവുണ്ട്. കർത്താവ് നിങ്ങളോട് പറയുന്നുണ്ട്, കല്ല് നീക്കുവേൻ. സ്നേഹിത, അത് അവിശ്വാസത്തിൻ്റെ കല്ലാണെങ്കിൽ, സ്നേഹരാഹിത്യത്തിൻ്റെ കല്ലാണെങ്കിൽ, പകയുടെ കല്ലാണെങ്കിൽ, വെറുപ്പിൻ്റെ കല്ലാണെങ്കിൽ, അസൂയയുടെ കല്ലാണെങ്കിൽ, നുണയുടെ കല്ലാണെങ്കിൽ, ആ കല്ല് നീക്കിക്കളയുക. കർത്താവിൻ്റെ മഹത്വം താങ്കൾക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സംഭവിച്ചതിന് ശേഷം അപ്പോൾ പറയുന്ന കാര്യം ഇതാണ്, മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, കർത്താവ് കല്ല് നീക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ മാർത്തയുടെ മറുപടി, നാറ്റം വെച്ച് തുടങ്ങി കർത്താവേ, 4 ദിവസമായല്ലോ. കർത്താവിനെ ഒന്ന് ഓർമ്മിപ്പിക്കുക, കർത്താവിന് ഇതൊന്നും അറിയാത്തതല്ല. സ്നേഹിത, മരിച്ചുപോയെങ്കിലും നാറ്റം വെച്ചെങ്കിലും 4 ദിവസമായെങ്കിലും ആ ജീവിതത്തിൽ സൗരഭ്യം പരത്താൻ, ആ ജീവിതത്തിൽ ജീവൻ പകരാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. എന്താ കർത്താവ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? കർത്താവ് മാർത്തയോട് പറഞ്ഞ മറുപടി ചരിത്രത്തിലെല്ലാ കാലത്തുമുള്ള കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഒരു മറുപടിയാണ്. എന്താ മറുപടി? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവമാരാണെന്ന് മനസ്സിലാക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. വിശ്വസിച്ചാൽ നിൻ്റെ കൺമുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എന്തത്ഭുതം! 4 ദിവസമായല്ലോ കർത്താവേ, നാറ്റം വച്ചല്ലോ കർത്താവേ, ജീവനില്ലാത്ത അവസ്ഥയല്ലേ കർത്താവേ? ഇല്ല, ഇതൊന്നും കർത്താവിന് തടസ്സമല്ല സ്നേഹിത. 4 ദിവസമായെന്നോ നാറ്റം വച്ചെന്നോ മരിച്ചുപോയെന്നോ ഇല്ല, പൊടിയായിത്തീർന്നെന്നോ ഒന്നുമല്ല. പ്രിയമുള്ളവരെയും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാറ്റിനെയും ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന കർത്താവാ. മരിച്ചു പോയെങ്കിൽ ജീവൻ പകരാൻ കഴിയുന്നവൻ, 4 ദിവസമായെങ്കിലും നാറ്റം വെച്ചു പോയെങ്കിലും സൗരഭ്യം പകരാൻ കഴിയുന്ന ഒരു കർത്താവ്, 4 ദിവസമായെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ കഴിയുന്ന കർത്താവ്, അവൻ ജീവിക്കുന്നുണ്ടെന്നേ. അവൻ ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്, എന്തിനാ പ്രയാസപ്പെടുന്നത്? സ്നേഹിത, 4 ദിവസമായി കർത്താവെ, സമയം കഴിഞ്ഞുപോയി. ഇല്ല സ്നേഹിത, കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ സമയം കഴിഞ്ഞുപോയി എന്നൊരു പരിപാടിയില്ല. കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം സമയം കഴിഞ്ഞുപോയി. ഇല്ല, കർത്താവിന് സമയം അവസാനിച്ചിട്ടില്ല. അവിടുത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇല്ല. നാറ്റം വെച്ചു പോയി. കർത്താവെ, അവസ്ഥ ഏറ്റവും പരിതാപകരം. ഒന്നാമത്തെ കാര്യം, കർത്താവെ സമയം കഴിഞ്ഞുപോയി. 2, കർത്താവെ അവസ്ഥ ഏറ്റവും പരിതാപകരം. സ്നേഹിത, ഏത് പരിതാപകരമായ നിമിഷങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, പുതുക്കാൻ കഴിയുന്ന, അസ്ഥികളിൽ ജീവൻ വെപ്പിക്കാൻ കഴിയുന്ന, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന കർത്താവിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവമഹത്വം കാണാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? വിശ്വാസരാഹിത്യ സ്നേഹിത. സംശയമാ കാരണം, അവിശ്വാസമാ കാരണം, അനുസരണക്കേടാ കാരണം. കർത്താവ്, നിൻ്റെ മഹത്വം എനിക്കൊന്ന് കാണണം. ഈ നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയുമോ? സമയം എത്ര കഴിഞ്ഞു പോയെന്ന് തോന്നിയാലും, സാഹചര്യങ്ങൾ എത്ര മോശമാണെന്ന് തോന്നിയാലും, സൗരഭ്യം വരുത്താൻ കഴിയുന്ന കർത്താവ് ജീവിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നവനാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവെ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് പിതാവിൻ്റെ
നന്ദി പറയുന്ന അനുഗ്രഹീതമായ നിമിഷമാണ്. പ്രിയമുള്ളവരെ, പിതാവിനോട് നന്ദി പറയുക. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടോ, അതെനിക്കറിയാം. എന്നാൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഈ ചുറ്റുമുള്ള പുരുഷാരത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? അവർ ഞാനാണ് മശിഹയെന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അവിടുന്നാണ് ദൈവമെന്നുള്ളത്, കർത്താവ് എന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനുവേണ്ടി മാത്രമേ കർത്താവ് പറഞ്ഞത്, മാത്രമല്ല പിതാവുമായുള്ള ഒരു സജീവമായ ബന്ധം, പിതാവിന് മഹത്വം കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നമ്മളെയാണ് ഇങ്ങനൊരു അത്ഭുതം ചെയ്യാൻ കർത്താവ് അയച്ചെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ മഹത്വം വെളിപ്പെടുത്താനാണ് ശ്രമിക്കുക, അല്ലേ? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരാളല്ല കർത്താവ്. കർത്താവ് എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാൽവറിയോളം പിതാവിനെ മഹത്വപ്പെടുത്തി, കാൽവറിയോളം പിതാവിനെ അനുസരിച്ചോളം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതവും അങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു ജീവിതമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ചെയ്ത കാര്യം നമ്മിവിടെ വായിക്കുന്നത് ഇതാണ്, 43-ാമത്തെ വാക്യം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. കർത്താവ് ഈ ലാസറിൻ്റെ പേര് ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. പേരിനൊരു പ്രാധാന്യമുണ്ട്. എല്ലാവരുടെയും പേരല്ല വിളിക്കുന്ന കർത്താവ്. കർത്താവ് പേര് വിളിക്കുന്നത് തൻ്റെ സ്നേഹിതന്മാരുടെ പേരാണ്. ആരാണ് സ്നേഹിതന്മാർ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. കർത്താവിൻ്റെ കൽപ്പനയനുസരിക്കുന്നവർ, കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നവർ, കർത്താവിന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, അവരാ കർത്താവിൻ്റെ സ്നേഹിതന്മാർ, സ്നേഹിതകൾ. അവരുടെ പേര് കർത്താവിനറിയാം. അവരെ പേര് ചൊല്ലി കർത്താവ് വിളിക്കും. അതാണ് അനുഗ്രഹീതമായ ഒരു ആശയം. രണ്ടാമത്തെ ആശയം, കർത്താവ് പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഒരു എഴുത്തുകാരൻ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കല്ലറകളിലുള്ളവരും ജീവൻ വെച്ച് പുറത്ത് വരമായിരുന്നു, അല്ലേ? ബേദാനിയിലെ ആ കല്ലറയുടെ സമീപത്ത് അനേക കല്ലറകൾ ഒരുപക്ഷെ കാണും. അവിടെയുള്ള എല്ലാ കല്ലറകളിലുള്ള ആളുകളും ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ് വന്നെ. എന്നാൽ കർത്താവ് സ്പെസിഫിക്കായിട്ട് വളരെ വ്യക്തമായിട്ട് ലാസറേ പുറത്ത് വരിക, എത്ര അനുഗ്രഹീതമായ അനുഭവം, അല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ നാം കരഗതമാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായി മാറേണ്ടത്, നിത്യതയുടെ ഓഹരിക്കാരായി നാം മാറുക എന്നുള്ളതാണ്. പേര് വിളിക്കുന്ന നേരം നമ്മുടെ പേര് കാണണം. എൻ്റെ പേര് വിളിച്ച് പുറത്ത് വരിക എന്ന് കർത്താവ് പറയുന്നൊരു ദിവസമുണ്ടാണ്. ആ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മധ്യാകാശത്തിൽ മഹത്വത്തോടെ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ പേര് വിളിക്കും. പേര് വിളിക്കുന്ന നേരം ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും വിളിക്കും. ഭക്തനായ മിഷണറി നാഗൾ സായിപ്പ് പാടി, പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും, പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ, പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും. ലാസറെ പുറത്തു വരിക, ആ ശബ്ദം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? മരിച്ചവൻ പുറത്തു വന്നു, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൾ കൊണ്ട് മൂടിയും ഇരുന്നു, അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇവിടെ മറ്റൊരു അനുഗ്രഹീതമായ യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ നമ്മൾ 44-ാം വാക്യത്തിൽ വായിക്കുന്നത്, മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവൻ എങ്ങനെയാണ് പുറത്തു വന്നത്? കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ. ആ കല്ലറയുടെ വാതിൽക്കൽ എത്ര കാലം മാർത്ത പോയിരുന്ന് കരഞ്ഞാലും, എത്ര തവണ ലാസറെന്ന് വിളിച്ചാലും മരിച്ചവൻ പുറത്തു വരത്തില്ല. മറിയ ഭക്തയായ ഒരു സഹോദരിയായിരുന്നു. അവൾ എത്ര കാലം ആ കല്ലറയുടെ വാതിൽക്കൽ പോയി വിളിച്ചാലും, ലാസറേന്ന് വിളിച്ച് നിലവിളിച്ചാലും ലാസർ പുറത്തു വരത്തില്ല. യഹൂദ മതപ്രമാണിമാർ മുഴുവൻ പേരും ചെന്ന് വിളിച്ചാലും, അവിടുത്തെ ഭരണാധികാരികൾ മുഴുവൻ പേര് ചെന്ന് വിളിച്ചാലും ലാസർ പുറത്തു വരത്തില്ല, മരിച്ചവൻ പുറത്തു വരത്തില്ല. മരിച്ചവർ അവൻ്റെ ശബ്ദം കേൾക്കണം. പ്രിയമുള്ളവരെ, കല്ലറകളിലുള്ളവർ നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ശബ്ദം കർത്താവിൻ്റെ ഇത് മാത്രമാണ്.
പ്രിയ സ്നേഹിതരെ, അതിനുശേഷം കർത്താവ് പറയുന്നു, ആത്മാവിനെ മടക്കി അവൻ്റെ ശരീരത്തിന് നൽകിയത് കർത്താവാണ്. അതിനുശേഷം കർത്താവ് പറയുന്നു, കെട്ട അഴിപ്പൻ. ആദ്യം കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവേൻ. ഇവിടെ ഇതാ മറ്റൊരു ചെറിയ ദൗത്യം കൂടെ തൻ്റെ ശിഷ്യഗണത്തെ ഏൽപ്പിക്കുന്നു, കെട്ടഴിപ്പൻ. കർത്താവ് ചിലരെ സഹായത്തിനായിട്ട് വിളിക്കുന്നത്. ഇന്നും കർത്താവിന് അത്ഭുതം ചെയ്യാൻ മനസ്സാണ്. കർത്താവിന് അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ താല്പര്യമുണ്ട്. പാപത്തിൽ നിബന്ധിച്ചു പോയ, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ ചില ജീവിതങ്ങൾക്ക് ജീവൻ പകരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എന്നാൽ കെട്ടഴിക്കാൻ, കല്ല് നീക്കാൻ കർത്താവിന് ചിലരെ വേണം. എവിടെയാ സ്നേഹിത താങ്കൾ? താങ്കൾക്ക് മനസ്സുണ്ടോ, കർത്താവ് ഞാൻ വരാം കല്ല് നീക്കാൻ, ഞാൻ വരാം കെട്ടഴിക്കാൻ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്, ഒരു അത്ഭുതം ചെയ്യാൻ കർത്താവിന് താല്പര്യമുണ്ട്. 46-ാമത്തെ വാക്യം, മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവൻ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ചിലർ വിശ്വസിച്ചു. ചിലര് വിശ്വസിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിച്ചു. എന്നാൽ ചിലരെന്ത് ചെയ്തു? പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. അവിടെയാണ് വലിയൊരു ഗൂഢാലോചന. കർത്താവിനെ ക്രൂശിക്കാനായിട്ട്, പിടിച്ചു കെട്ടാനായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഗൂഢാലോചന അതിനുശേഷമാണ് സംഭവിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഞാൻ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ, കർത്താവിൻ്റെ അത്ഭുതങ്ങളിലൂടെ നാം കടന്നുപോയി. അവിടുന്ന് രോഗത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് നാം കണ്ടോ? അവിടുന്ന് മരണത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് നാം കണ്ടു. അവിടുന്ന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനാണെന്ന് നാം കണ്ടു. ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു കർത്താവിനെ ഈ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. പ്രിയ സ്നേഹിത, പാപത്തിൽ മരിച്ച് ജീവിക്കുന്ന ഒരാളാണ് താങ്കളെങ്കിൽ, താങ്കളുടെ അവസാനമെന്ന് പറയുന്നത് നിത്യമായ നാശമാണ്, നിത്യ നരകമാണ്. എന്നാൽ അവിടേക്ക് പതിക്കുന്നതിന് മുമ്പ് ദൈവ കൃപ കണ്ടെത്താൻ, ദൈവ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ വകയാകുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ? കർത്താവ് വിളിക്കുമ്പോൾ നിത്യതയുടെ തീരത്ത് താങ്കളുടെ പേരും വിളിക്കുമോ? ഉറപ്പില്ലെങ്കിൽ ഇന്ന് തന്നെ ഈ അരുമനാഥൻ്റെ അരികിലേക്ക് ചൊല്ലുക, കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ട ഒരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാ അങ്ങ് ക്രൂശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി പറയുമെങ്കിൽ, ഹൃദയത്തിൽ നിന്ന് ഈ പ്രാർത്ഥനാവാചകം ഉയരുമെങ്കിൽ, കർത്താവ് നിങ്ങളെ തൻ്റെ പൈതലാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച ദൈവജനത്തോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ, കല്ല് നീക്കുവിൻ എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അവിശ്വാസത്തിൻ്റെ കല്ലുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കളഞ്ഞ് അനേകരെ മൂടി വച്ചിരിക്കുന്ന ഈ കല്ലുകൾ മാറ്റാൻ കർത്താവിന് ചിലരെ വേണം. കെട്ടഴിപ്പിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്, കെട്ടഴിക്കാൻ ചിലരെ കർത്താവിന് വേണം. താങ്കൾ ആ കൂട്ടത്തിൽ കാണുമോ? എഴുന്നേറ്റ് വരിക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്, കർത്താവ് ഒരു അത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് തീരാനായിട്ട് കർത്താവിന് താങ്കളെ ആവശ്യമുണ്ട്. സ്നേഹിത, കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ താങ്കളുടെ സഹായം അന്വേഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അരികിലേക്ക് വരിക, കർത്താവിൻ്റെ അനുഗ്രഹീത അത്ഭുതങ്ങളുടെ പങ്കാളികളായിത്തീരുക. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.